ഷെർലോക്ക് ഹോംസിൻ്റെ ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? ആഗത ക്രിസ്റ്റിയുടെ മർഡർ മിസ്റ്ററി നോവൽസ് അത് ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? സീക്രട്ട് സെവൻ അങ്ങനത്തെ നോവൽസും വായിച്ച് ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? വാട്ട് അബൌട്ട് ഫേമസ് ഫൈവ് ആൻഡ് ആൻസ് ഇൻഡ്രൂ അത് വായിച്ച് രസിച്ചവരാണോ നിങ്ങൾ? ഇനി അതല്ല ഡാങ് ഈ പറയണ് ഒറ്റയ്ക്ക് ഡിറ്റക്റ്റീവ് നോവൽസ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പോരെ നിനക്ക്. ആ അങ്ങനെയും പറഞ്ഞാൽ മതി. എന്ത് വെറുപ്പിക്കലാണ് ഇത്. സോ ഗൈസ്, ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ മേഡർ മിസ്റ്ററി നോവൽസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ എനിക്കൊരു സിനിമയെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ശരത് കുമാറും നിഖില വിമലയും ചേർന്ന് അഭിനയിച്ച നല്ലൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറി അല്ലെങ്കിൽ മൂവി ആയിരുന്നു പോർത്തൊഴിൽ. അത് എനിക്ക് തോന്നി ഇറങ്ങിയിട്ട് 2-3 മാസമായി. നല്ലൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറി തന്നെയായിരുന്നു. പക്ഷെ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബാലാജി സംവിധാനം ചെയ്ത ഒരു പടമാണ്, കൊലൈ. സ്റ്റാറിങ് വിജയ് ആൻ്റണി. വിജയ് ആൻ്റണീനെ നിങ്ങൾ അറിയാതിരിക്കത്തില്ല. പിച്ചക്കാരൻ 1 and പിച്ചക്കാരൻ 2. പിച്ചക്കാരൻ 2-നെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. VFX ഒരു അത്യാവശ്യം മാമ്പാങ്ങം തന്നെയായിരുന്നു. അതിന് ശേഷമാണ് ആദിപുരുഷ് ഇറങ്ങിയത് തന്നെ. ബട്ട് എനിവേ, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൊലൈ. കൊലയിലെ സ്റ്റാറിങ് വിജയ് ആൻ്റണി. ഞാൻ പിച്ചക്കാരൻ 1, 2 എന്ന സിനിമകളല്ലാതെ വിജയ് ആൻ്റണിയുടെ പടങ്ങൾ വരെ കണ്ടിട്ടില്ല. സോ ആ കക്ഷിയുടെ ഒരു കാലിബർ എന്താണെന്ന് ഏകദേശം മനസ്സിലായി പിച്ചക്കാരൻ 1, 2 കണ്ടപ്പോൾ തന്നെ. ബട്ട് കൊലൈ ടോട്ടലി ചേഞ്ച് മൈ പേഴ്സ്പെക്റ്റീവ് അബൌട്ട് ദിസ് ആക്ടർ. നൗ ഈ ഒരു സിനിമയുടെ കഥ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇൻസ്പയർഡ് ഫ്രോം അനദർ ഇംഗ്ലീഷ് മൂവി കോൾഡ് അനദർ ലൈഫ് എന്ന് പറഞ്ഞൊരു പടം. 2001 ഇറങ്ങിയൊരു പടമാണ്. തപ്പാൻ നിൽക്കൊന്നും വേണ്ട. കാരണം അത്യാവശ്യം അന്നത്തെ സ്പെക്സ്, 2001 പടം കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് എനിവേ, ഇറ്റ്സ് ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവൻറ്റ്സ് വിച്ച് ഹാപ്പൻഡ് ഇൻ ബ്രിട്ടൻ, ഗ്രേറ്റ് ബ്രിട്ടനിൽ നടന്നൊരു സംഭവം. ബട്ട് ഒരു എക്സാക്ട് കോപ്പി അല്ല ഈ ഒരു സിനിമ. ഒരു കുറച്ച് ഭാഗങ്ങൾ ഇൻസ്പിറേഷൻ കിട്ടി ചെയ്തതെന്നേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. കോപ്പി എന്ന് പറയാൻ കഴിയത്തില്ല. നൗ പടം എങ്ങനെയുണ്ട്? ഇറ്റ്സ് ടോട്ടലി ത്രില്ലിങ്. നമ്മൾ വിചാരിക്കാത്ത കക്ഷിയാണ് മേഡറായിട്ട് വരുന്നത്. ആൻഡ് കൊല ചെയ്യുന്ന രീതി ഇസ് ഓൾസോ സംതിങ് ന്യൂ വിച്ച് ഐ ഹാവ് ഇൻ സീൻ ഇൻ എനി അതർ മൂവീസ്. നമ്മുടെ നോവൽസിലൊന്നും അധികമൊന്നും വായിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു കൊലപാതകത്തെ കുറിച്ചിട്ട്. സോ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഏറെക്കുറി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഇതിൻ്റെ റിവ്യൂവേഴ്സ് ആയിരുന്നു. ഭയങ്കര നെഗറ്റീവ് ആയിട്ടും കുറച്ച് റിവ്യൂവേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നത്. എഴുതിയിരിക്കുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രെഡിക്റ്റബിൾ സ്റ്റോറിയാണ്. പകുതി എത്തുമ്പോഴേ തന്നെ കാര്യം പിടുത്തം കിട്ടി ആരാ മേഡർ എന്നുള്ളത്. ബട്ട് പടം ഉടനില്ല ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു ക്ലൂ പോലും കിട്ടിയില്ല മേഡർ ഇന്ന കക്ഷിയാണെന്നുള്ളത്. കാരണം ഐ തിങ്ക് 1, 2, 3, 4 പേര് ചുറ്റിപ്പറ്റിയിട്ടാണ് മേഡർ നടന്നിരിക്കുന്നത്. ബോയ്ഫ്രണ്ട് ഉണ്ട്, കൊളീഗ്സ് ഉണ്ട്, പിന്നെ വേറെ ഒരു ഫ്രണ്ട് ഉണ്ട്. സോ എല്ലാവരും സംശയത്തിന് നേരിലായിരുന്നു. ബട്ട് എന്തുകൊണ്ട് ഈ കക്ഷി എന്നുള്ളതൊരു കാരണം കിട്ടിയില്ല. ബട്ട് എനിവേ, ആ സൈക്കോപാത്തിനെ എങ്ങനെയാണ് സൈക്കോപാത്ത് ആയത്, മേഡർ ആയത് ഒരു ഹിസ്റ്ററി കാണിക്കുന്നുണ്ട്. അത് അത്രയ്ക്ക് അങ്ങോട്ട് കൺവിൻസിങ് ആയിരുന്നില്ല. ബട്ട് ഇറ്റ് ഹാപ്പൻസ്, ഇറ്റ് ഹാപ്പൻസ്. നമുക്ക് ചിന്തിക്കാത്ത രീതിയിലാണ് മേഡറേഴ്സ് എപ്പോഴും കൊലകളൊക്കെ ചെയ്യാറ്. കൂടുതൽ പറഞ്ഞ് ഉറപ്പിക്കുന്നില്ല. സിനിമയുടെ പേര് കൊലൈ. വിജയ് ആൻ്റണിയുണ്ട്, പിന്നെ ഋതിക സിംഗ് ഉണ്ട്. കുറെ നല്ല കാസ്റ്റിംഗ് ലൈൻ, നല്ല അത്യാവശ്യം നല്ല നടീനടന്മാർ വെച്ചിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. സോ യു ഗൈസ്, ഇഫ് യു ആർ എ ബിഗ് ഫാൻ ഓഫ് ഡിറ്റക്റ്റീവ് നോവൽസ്, ത്രില്ലിംഗ്, മിസ്റ്ററി, മേഡർ അങ്ങനത്തെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും മിസ്സാക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള 100% എനിക്ക് ഉറപ്പാണ്. കൊലൈ.